നമസ്കാരം. 2020 ലോകകപ്പിൽ ഇന്ത്യയെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയപ്പോൾ അതിരുവിട്ട് സന്തോഷിക്കുകയും രാജ്യദ്രോഹം മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്ത ഷേർ-ഇ കശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഒരു കൂട്ടം രാജ്യദ്രോഹികളെ പൊതുജനം മധ്യത്തിൽ തുറന്നുകാട്ടിയത് രണ്ട് ധീര വനിതകളായിരുന്നു. ഇതേ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിനി അനന്യ ജംവാളും കോളേജിലെ മുൻ വിദ്യാർത്ഥിനിയും സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ മോണിക്ക ലാംഗയും പാകിസ്ഥാനെ ജയവിളിച്ചും ഇന്ത്യൻ തോൽവിയിൽ അമിതമായി ആഹ്ലാദിച്ചും ഒരു കൂട്ടം കാശ്മീരി വിദ്യാർത്ഥികൾ ആഘോഷിച്ചപ്പോൾ അതിനെ ധൈര്യസമേതം ചോദ്യം ചെയ്ത വിദ്യാർത്ഥിനിയാണ് അനന്യ. ആഘോഷത്തിന്റെയും രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളുടെയും ദൃശ്യങ്ങൾ ട്വിറ്റർ അടക്കം സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടത് മോണിക്കയുമാണ്. ഇന്ത്യ വിരുദ്ധരായ പാകിസ്ഥാൻ പ്രേമികളായ ജിഹാദികൾ തങ്ങളെ കൊന്നുകളയുമെന്ന ഭയം പോലും ഉപേക്ഷിച്ച് തങ്ങളുടെ രാജ്യത്തെ അപമാനിക്കാൻ ഒരാളെയും അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച് പാകിസ്ഥാൻ തീവ്രവാദികളുടെ ദൃശ്യങ്ങൾ ധൈര്യസമേതം ഈ പെൺപുലികൾ പകർത്തിയെടുത്ത് ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുത്തു. മൗലികവാദികളിൽ നിന്ന് ആക്രമണമേറ്റ് ജീവൻ തന്നെ നഷ്ടമാകുമെന്ന് ഉറപ്പുണ്ടായിട്ടും രാജ്യദ്രോഹ ശക്തികളെ തുറന്നുകാട്ടാനാണ് ഇരുവരും മുതിർന്നത്. ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിനും പ്രതികരിച്ചതിനും കാരണമായി ഇരുവരും പറയുന്നത് ഒരൊറ്റ കാരണമാണ്. ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യൻ കോളേജിൽ ഇന്ത്യൻ സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പും ഫീസ് ഇളവും അടക്കം വാങ്ങി പഠിക്കുന്ന ഇവർ നമ്മളെ ശത്രുക്കളായി കാണുന്ന ഒരു രാജ്യത്തിനു വേണ്ടി ജയവിളിക്കുക എന്നത് സഹിക്കാനാവുന്നതിനും അപ്പുറമാണ്. ക്രിക്കറ്റ് എന്ന കായിക ഇനത്തിൽ ഒരു രാജ്യം വിജയിക്കുമ്പോൾ നടക്കുന്ന ആഘോഷമല്ല ആ കോളേജിൽ നടന്നത്. ഇന്ത്യക്കെതിരെ ഒരു കൂട്ടം രാജ്യദ്രോഹികൾ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുകയായിരുന്നെന്നും ഇത്തരം രാജ്യവിരുദ്ധരെ പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നും പറയുകയാണ് അനന്യയും മോണിക്കയും. ഇപ്പോൾ ഭാരതത്തിന്റെ പെൺപുലികളായ ഈ ധീര യുവതികൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിക്കുന്നത്. അനന്യയ്ക്ക് പിന്തുണയുമായി BJP നേതാവ് കപിൽ മിശ്ര അടക്കം നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ മതമൗലികവാദികളിൽ നിന്നുള്ള വധഭീഷണിയും ഇവർ നേരിടുന്നുണ്ട്. പോലീസ് ഇൻഫോർമറാണ് അനന്യ എന്നാണ് ജിഹാദികൾ ഇപ്പോൾ ആരോപണം ഉയർത്തുന്നത്. പോലീസ് ഇൻഫോർമർ എന്നത് ഇസ്ലാമിസ്റ്റ് ഭീകരർ കൊല്ലാൻ ലക്ഷ്യമിടുന്ന വ്യക്തികളുടെ മേൽ ആരോപിക്കുന്ന വാക്കാണ്. അത്രയേറെ ഭീഷണികളും ആരോപണങ്ങളും നേരിടുന്നുണ്ടെങ്കിലും അതിലൊന്നിലും തളരാതെ ഭാരതത്തിനു വേണ്ടി തന്നെ ഞങ്ങൾ നിലകൊള്ളുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ ഭാരത പുത്രിമാർ. ഭാരതത്തിനകത്ത് പാകിസ്ഥാന്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന സകല ജിഹാദികൾക്കും കനത്ത ഭാഷയിൽ മറുപടി നൽകാൻ യാതൊരു ഭയവുമില്ലാത്ത പെൺപുലികൾ ഈ ഭാരതത്തിലുണ്ട് എന്നത് ജിഹാദികളെ വിറപ്പിക്കുന്ന ഒന്നു തന്നെയാണെന്നത് തീർച്ചയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.